നോ പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയിൽ ചർച്ച വേണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ ബഹളത്തിൽ രാജ്യസഭയും ലോക്സഭയും തടസ്സപ്പെട്ടു രാജ്യസഭ രണ്ടു മണിവരെയും ലോക്സഭ പന്ത്രണ്ട് മണിവരെയും നിർത്തിവച്ചു പ്രതിഷേധിച്ച ബിനോയ് വിശ്വത്തിനും ജെ മേത്തർക്കും സ്പീക്കർ താക്കീത് നൽകി പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയിൽ പ്രതിപക്ഷം രാഷ്ട്രീയം കളിക്കുന്നത് ദൗർഭാഗ്യകരമാണെന്ന് സ്പീക്കർ ഓം ബിർള പറഞ്ഞു വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടിയുണ്ട് ബൽറാം വിവരങ്ങൾ എന്താണ് ഗോപൃഷ്ണൻ തുടർച്ചയായി മൂന്നാം ദിവസമാണ് പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയുടെ പേരിൽ പാർലമെന്റിന്റെ നടപടികൾ തടസ്സപ്പെടുന്നത് ഇന്ന് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ ഇരുസഭകളിലെയും അധ്യക്ഷന്മാരുമായി ആശയവിനിമയം നടത്തിയിരുന്നു സമവായത്തിന് പ്രതിപക്ഷവുമായി ശ്രമിക്കുന്നതിനായി ഇതിന്റെ ഭാഗമായി ലോക്സഭ സമ്മേളിച്ച ഉടൻ തന്നെ സ്പീക്കർ ഇക്കാര്യത്തിൽ പ്രസ്താവന നടത്തുകയാണ് ചെയ്തത് ഈ പാർലമെന്റിലെ സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നും ഈ ലോക്സഭാ സെക്രട്ടേറിയറ്റാണ് ഇക്കാര്യത്തിൽ നടപടികൾ കൈക്കൊള്ളുന്നത് നേരത്തെയും ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ ലോക്സഭാ സെക്രട്ടേറിയറ്റ് തന്നെയാണ് സഭയ്ക്കകത്തുള്ള കാര്യങ്ങളിൽ നേതൃത്വം വഹിക്കുന്നത് എന്നും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇക്കാര്യത്തിലെ രാഷ്ട്രീയവൽക്കരണം എന്നുള്ളത് ദൗർഭാഗ്യകരമാണ് പ്രതിപക്ഷം ഈ സഭാനടപടികളുമായി സഹകരിക്കണം എന്ന് ആവശ്യപ്പെട്ടു തുടർന്ന് പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയും ഒട്ടേറെ സുപ്രധാന ബില്ലുകൾ സഭയ്ക്ക് പാസാകേണ്ടതുണ്ട് എന്നും ഇത് പതിനേഴാം ലോക്സഭയുടെ അവസാന സമ്മേളനമാകാമെന്നും തന്നെ പ്രതിപക്ഷം സഹകരിക്കണമെന്നും ആവശ്യപ്പെട്ടു എന്നാൽ പ്രതിപക്ഷത്തിന്റെ ഈ വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി പ്രസ്താവന നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും ഒപ്പം തന്നെ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസുകൾ തള്ളിയതോടുകൂടിയാണ് ശക്തമായ പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയത് തുടർന്ന് ലോക്സഭങ്ങൾ തുടരുകയാണ്